ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ അധിക പേര് ഒഴിവാക്കി കളയണ നമ്മളെ വായൻ്റെ ഉള്ളിലുള്ള ആ ഒരു തണ്ടുമായിട്ടാണ്. അപ്പം ഇത് വെച്ചിട്ട് ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കുക. അത് ആർക്കെങ്കിലും അറിയോ? ഉപ്പേരിയും പിന്നെ പല ഐറ്റംസ് ഫുഡ് ഐറ്റംസിലൊക്കെ ചില ആൾക്കാർ ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അച്ചാറൊന്നും അങ്ങനെ അധികം ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല. അപ്പം നമുക്കിത് വെച്ചിട്ട് ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കുക. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പം അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഇടയ്ക്ക് വരുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു തണ്ടിന്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കാമ്പ് മാത്രമായിട്ട് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമുക്കിതിങ്ങനെ ചെറിയ ചെറിയ ക്യൂബ് ക്യൂബായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിന് കറയൊക്കെ ഉണ്ടാവും, അപ്പൊ ഡ്രസ്സിലാവണതും പിന്നെ അതുപോലെ ഇത് അരിഞ്ഞെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഡ്രസ്സിലാവണതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം ഇത് അരിഞ്ഞെടുക്കുക. അപ്പൊ ഇതാ കണ്ടില്ലേ, ഇതിങ്ങനെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതിലൊരു നാരുണ്ടാവും. അപ്പൊ ആ നാരൊക്കെ നമ്മള് കളയണം കേട്ടോ. ചില വാഴയുടെ തണ്ടിനാവുമ്പോ കുറച്ച് ഒത്തിരി ഒരുപാട് ഉണ്ടാവും ഇങ്ങനത്തെ നാര്, പക്ഷെ ഈ ഒരു തണ്ടിന് അധികമൊന്നുമില്ല. അപ്പൊ നാരൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിതിങ്ങനെ അട്ടിയട്ടിയായിട്ട് ഇങ്ങനെ വെക്കാണ്. അപ്പൊ ഇത് കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പൊ ഇതാ ഇതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാണ്. അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്യണത് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ്. ചെറിയ ക്യൂബായിട്ട് മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെ എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാണ്. അപ്പൊ ഇതാ ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനിയാണ് ഒരു ഐറ്റം കാണിക്കാനുള്ളത്. രണ്ട് ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് അത് നന്നായിട്ട് ഇതിൽ ചുറ്റിച്ചെടുക്കണം. അത് എന്തിനാന്ന് വെച്ചാല് നേരത്തെ നമ്മളൊരു നാരെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അത് ശരിക്കും ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നല്ലോണം നാരുള്ള ഇണ്ണിത്തണ്ടാണെന്നുണ്ടെങ്കിൽ ഇതില് ആ ഒരു നാര് വരുന്നതാണ്. പക്ഷെ ഇതിലങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല, അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ടൊക്കെ എടുത്ത് കളയാനുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് നന്നായിട്ട് കഴുകി എടുക്കേണ്ടത്. അപ്പൊ ഞാൻ നന്നായിട്ട് അത് ഒന്ന് വാഷ് ചെയ്തെടുക്കാണ്. പിന്നെ ഇത് ഡ്രൈ ചെയ്തെടുക്കാണ്. അപ്പൊ ഇത് അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, നമുക്ക് ജസ്റ്റ് കഴുകിയിട്ട് അങ്ങനെ ഡ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതാ അധികം ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പൊ വെളുത്തുള്ളിയൊക്കെ ഒരു ഒരു കൈപ്പിടി കേട്ടോ, അത്രയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചിയും അതിന്റെ ഒരു പകുതി അത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഞാൻ ഈ ഒരു വെളുത്തുള്ളി കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ വെളുത്തുള്ളി അങ്ങനെ ചെറുതായിട്ടൊന്നും അരിയണമെന്നില്ല, ഇങ്ങനെ കുറച്ച് വലിയതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. ഇനിയിപ്പോ അരിയണമെന്ന് അത്ര നിർബന്ധമില്ല, ഞാനിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല എരിവുള്ളത്. അങ്ങനെ വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് ചൂടാവാൻ വേണ്ടി വെച്ചു, അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പൊ ഈ ഒരു അച്ചാർക്കുള്ള മുഴുവൻ ഓയിലും നമ്മൾ ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഞാനൊരു അരക്കപ്പോളം ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കടുകിട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം, കറിവേപ്പിൻ്റെ ഇലയും പൊട്ടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ അതിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ വാട്ടിയെടുക്കാനായിട്ട്. അധികം വെന്ത് പോകുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി അതിലോട്ട് നമ്മളെ ഇണ്ണിത്തണ്ട് അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ മറന്നു പോയൊരു കാര്യം ഉണ്ടായിരുന്നു, എന്താന്ന് വെച്ചാല് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഇങ്ങനെ മെല്ലെ നീക്കിയിട്ട് ആ എണ്ണയിലിട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ.
അപ്പൊ ഇതായി അങ്ങനെ അധികം വാടുന്നു വേണം. ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിൽ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാന് ചോലന്റെ അച്ചാർ പൗഡർ, ഒരു അര പാക്ക് അച്ചാർ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഈ അച്ചാറിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാടൻ കാന്താരി കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഈ ഒരു സമയത്ത് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 1/2 ടേബിൾ സ്പൂണ്. അതെന്താണെന്ന് വെച്ചാൽ അത് വേറെ നല്ലൊരു ടേസ്റ്റ് വരും ഈ അച്ചാർ. ഇതൊരു സീക്രട്ട് ടിപ്പാണ്. അപ്പോൾ നമ്മളൊരു സ്പൈസി ആയിട്ടുള്ള എന്ത് ഫുഡിൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് പഞ്ചസാര ഇട ചെയ്താൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾ സുർക്കൊഴിച്ചതിന് ശേഷം വേഗം ഫ്ലെയിം ഓഫ് ചെയ്തു. സുർക്കൊഴിച്ചാൽ അധികം ഇങ്ങനെ തീയിലിട്ട് വെക്കാൻ പാടില്ല, അത് നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ചു. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇങ്ങനൊരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെന്തായാലും വേസ്റ്റാക്കി കളയും, പിന്നെ അതുപോലെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു സംഭവമാണല്ലോ അല്ലേ ഈ വായൻ്റെ തണ്ട് എന്ന് പറയുന്നത്, ഇണ്ണിത്തണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇങ്ങനത്തെ വായൻ്റെ തണ്ട്, അതായത് ഇണ്ണിത്തണ്ടൊക്കെ നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു സംഭവമാണല്ലേ. അതായത് നമ്മൾ ഇത് വെച്ചിട്ട് ഇത് അധികം ഒഴിവാക്കി വിടലാണ്, കാരണം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാനും പിന്നെ അതിൻ്റെ കറയൊക്കെ മടിച്ചിട്ട് നമ്മളങ്ങനെ ഒഴിവാക്കി വിടും. അപ്പോൾ ഇനി ആരും ഇത് ഒഴിവാക്കി വിടണ്ട. ഈ ഒരു സംഭവം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളൂ, അല്ല അതിനേക്കാളും നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡും ആണ്. പിന്നെ അത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇങ്ങനത്തെ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഇടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ.